നമസ്കാരം, ദേവലോകൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സമയം ഏകദേശം രാവിലെ 3:30 സമയമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പഴനിന്ന് പൊള്ളാച്ചിക്ക് പോകുന്ന വഴി പാലപ്പംപെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ സ്റ്റേ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു പിന്നെ ഹോട്ടലിൻ്റെ ഒരു പാർക്കിങ്ങും അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ നല്ല സുഖമായിട്ട് ഞങ്ങൾ കടന്നുറങ്ങി. അപ്പോൾ ഇതിൻ്റെ തൊട്ട് അതിൻ്റെ തൊട്ട് ഈ ഓപ്പോസിറ്റായിട്ട് ഇരിക്കുന്നതാണ് ഈ ബേക്കറി. ഈ ബേക്കറി ഞങ്ങൾ വിചാരിച്ച് ഇവിടെയുള്ള ആളുകളുടെയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ സംസാരിച്ചപ്പോൾ മലയാളികളാണ്, മലപ്പുറംകാരാണ്. അതായത് പൊള്ളാച്ചിക്ക് പോകുന്ന നാഷണൽ ഹൈവേ റോട്ടിൽ പാലപ്പംപെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബേക്കറി ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവരോട് സംസാരിച്ചു. അത് മലയാളികളാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയായി. അവിടെ തൊട്ട് തന്നെ ബാത്റൂം സൗകര്യവും എല്ലാം ഉണ്ടായിരുന്നു. നല്ല കിടന്നുറങ്ങി, ഞങ്ങൾ നല്ലോണം കിടന്നുറങ്ങി. രാവിലെ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രാവലിൽ നമ്മൾ തിരിച്ചു പോവുകയാണ്, പൊള്ളാച്ചിക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ ഇത് നമ്മൾ സ്വന്തം മലപ്പുറംകാരാണ്, കേരള സ്വന്തം മലപ്പുറം നാട്ടുകാരാണ് നമ്മൾ. ബേക്കറിയുടെ പേര് മദീന, പാലപ്പംപെട്ടിയില്. അപ്പൊ പോണുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചായ ഒക്കെ കുടിച്ചിട്ട് നല്ല ഫ്രഷ് ചായ എന്താ നമുക്ക് എവിടെ ചെന്നാലും ഭയങ്കര ഹാപ്പിനെസ്. ബേക്കറി ബേക്കറി സ്പെഷ്യലാണ് ഇതെല്ലാം. കണ്ട ഇവിടെ ഈ ബേക്കറിയിലുള്ള ഐറ്റംസ് ആണ് നമ്മൾ ചേട്ടൻ നമുക്ക് വേണ്ടുള്ള ഐറ്റംസ് എടുത്തു തന്നെയാണ്. ഓക്കെ, ഇതിങ്ങനെ കട്ട് ചെയ്യും പ്ലേറ്റിന്. നമ്മളോടൊന്നും കട്ടിംഗ് ഒന്നും ഇല്ലല്ലേ. നമ്മളോടൊന്നും ശാന്തി എടുത്ത് അതാണ് സെർവ് ചെയ്യുന്നത്. പുഡിംഗ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നു. ഇവിടെ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നില്ലേ? ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന കേക്ക് പുഡിംഗ് കേക്കാണ് ഇത്. പക്ഷെ ഇത് ഇങ്ങനെ എന്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കും ആൾക്കാർക്ക് കഴിക്കാനായിട്ട് എളുപ്പമായിട്ട് ഇവിടെ കട്ട് ചെയ്ത്. നൂറുദ്ദീൻ ചേർന്നൊക്കെ രാവിലെ എഴുന്നേക്കല്ല എത്ര 2 മണിക്കാണ്, 2 മണിക്ക് എഴുന്നേക്കും. പക്ഷെ നൈറ്റ് ഉറക്കം കുറവാണെന്ന് തോന്നുന്നല്ലേ, 4 മണിക്കൂർ ആകെ ഉറങ്ങുള്ളൂ. പാവം ഞങ്ങൾ വന്നപ്പോ അടക്കാൻ പോകണം. എല്ലാ ഐറ്റംസും ഉണ്ട്. ചായ ചക്കൊക്കെ നല്ല ആസ്വദിച്ച് ചക്കര ചക്കര രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റ്? 2:30 എണീറ്റ് കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ കണ്ണാൻ എണീറ്റ്. പക്ഷെ വന്നതേ നല്ലൊരു ഉറക്കം എന്ത് ചെയ്തു ഉറങ്ങി. പഴനി മല കയറി തന്നെ നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒറ്റ ഉറക്കം എന്ത് ചെയ്തു നല്ലോണം ഞാൻ ഉറങ്ങി. അത് പുഡിംഗ് അല്ലോ, ഇത് പുഡിംഗ്, ഇത് സ്വീറ്റ് പൊറോട്ട. കേരളത്തിലൊക്കെ സ്വീറ്റ് പൊറോട്ട ഇത് നല്ലതാണ് ഉണ്ടാക്കുന്നു. ചായ നല്ല ഫ്രഷ് ജ്യൂസ് ഉണ്ട് കേട്ടോ. അനാറ്, മുസമ്പി, ആപ്പിൾ, ഫ്രഷ് ജ്യൂസ്, പൈനാപ്പിള്, പിന്നെ വേറെ അതിൻ്റെ പേരെന്താ മുകളിൽ ഇരിക്കുന്നതിൻ്റെ അതിൻ്റെ പേര് പറയുമല്ലോ നമ്മൾ കഴിക്കുന്നത്. രാവിലെ പോകുന്ന ബസ് ലോറിക്കാര് എല്ലാരും ഇവിടെ നിർത്തിയിട്ടാണ് ചായ കുടിച്ചിട്ടുണ്ട്. ഒക്കെ രാവിലെ അതിരാവിലെ എണീറ്റ് കാലത്ത് എണീറ്റിട്ട് ഓരോ സ്ഥലത്തൂടെ ജോലിക്ക് പോകുന്ന ആളുകളാണ്. അപ്പൊ അവര്
രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ എണീറ്റിട്ട് ആകെ നാല് മണിക്കൂറൊക്കെ കൊടുത്ത് ചേട്ടനൊക്കെ നാല് മണിക്കൂറാണെന്ന് ഉറങ്ങുന്നത്. അതെ, ആ ആകെ ഉറങ്ങുന്നത് നാല് മണിക്കൂറാണ്. അങ്ങനെ ഇവിടെ ഉള്ള ആൾക്കാർ രാവിലെ എണീറ്റിട്ട് എന്ത് ചെയ്യും, ദൂരസ്ഥലത്തേക്ക് ജോലിക്ക് പോകും. പൈനാപ്പിള്, ആപ്പിളും ഉണ്ട്. ഇതെല്ലാം ഐസ്ക്രീം ഐറ്റംസാണ് അല്ലേ, എല്ലാത്തരം ഫ്ലേവറുകളും ഉണ്ട്. ഇത് കാഡ്ബറീസ് ഐറ്റംസ്, ചോക്ലേറ്റ്. സോറി, മെയിൻ റോഡാണ്, പണ്ട് പഴയ റോഡ്. എല്ലാ ഐറ്റംസും മദീന ബേക്കറി മലപ്പുറം. നമ്മുടെ ആള് എന്താ, രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് കട തുറക്കുന്ന ഷട്ടർ. പേരെന്താണ്? വാഹിദ്, മാജിദ്. മാജിദ് മലപ്പുറമാണ്. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഒരാൾ ഷട്ടർ തുറക്കണതല്ലേ, ഭാര്യ എൻ്റെ ഭാര്യ എവിടെയെന്ന് ചോദിച്ചാണ് ഞാൻ വന്നത്. ഭാര്യ ബാത്റൂമിൽ. അയ്യോ, മാജിദൊക്കെ ഉറക്കം കിട്ടാറില്ല. നിങ്ങൾക്ക് എപ്പോൾ ഇനി ഉറങ്ങാൻ പറ്റും? അമ്പണിക്ക് പോയിട്ട് റെസ്റ്റ് ചെയ്യും, വൈകിട്ട് കയറും. അതെ, അഞ്ചു മണിക്ക് ഇവിടെ തന്നെ അല്ലേ, അല്ലെങ്കിൽ വേറെ റൂമില്ലേ, വേഗം കിടന്നു പോകണം. ആ, ഒരുപാട് കഷ്ടപ്പാടാണ് കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്, നല്ല ഐറ്റംസ്, ഫ്രഷ് ഐറ്റമാണ്. ഇവര് ഇവര് തന്നെ മേക്ക് ചെയ്യുന്ന ഐറ്റംസാണ് കൂടുതൽ. എല്ലാം വളരെ അടിപൊളി. മിച്ചറൊക്കെ കണ്ടില്ല, മിക്സർ ഐറ്റംസുകളാണ്. നമ്മുടെ ഇക്കൊക്കെ അശ്ലി എന്നിട്ട് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു. നാട്ടിൽ ഇനി രണ്ടു മാസം കൂടുമ്പോൾ പോവാം. രണ്ടു മാസം എടുക്കുന്നു. നിങ്ങൾ ഗൾഫിലുണ്ടായ ഉണ്ടായല്ലേ, നല്ല മുഖപരിചയം, നല്ല മുഖപരിചയം. ആ, അതങ്ങനെയാണല്ലേ. സാരി. കുട്ടികളൊക്കെ എത്ര കുട്ടികളുണ്ട്? രണ്ടു കുട്ടികൾ. ചെറുതുങ്ങളാണോ കുഞ്ഞുങ്ങളാണോ? ചെറുത്. രണ്ടു മാസം, രണ്ടോ മൂന്നോ മാസം. ഐറ്റംസ് ഞാൻ ഔട്ട് സൈഡിലൊക്കെ കാണിച്ചു തരാം. നിറയെ വണ്ടികൾ ഉണ്ടായിരുന്നു, പാസ് നിറയെ വണ്ടികൾ വരും. ഇവിടെയാണ് നല്ല പാർക്കിംഗ് ഏരിയ എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അടുത്തൊട്ടടുത്ത് തന്നെ അത് ഇന്ത്യൻ ഓയിലാണ് ആ കാണുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട, ഇന്ത്യൻ ഓയിലാണ്, പമ്പാണ് ആ കാണുന്നത്. കണ്ട,
അതായത് ഇവിടെ മഴ കുറവാണ്, മഴ കുറച്ചേ പെയ്യത്തുള്ളൂ, പക്ഷെ ഭയങ്കര കാറ്റാണ്. മഴ ഇങ്ങനെ വന്ന് തൂളി 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 പോവും, ഭയങ്കര കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര രക്ഷയില്ലാത്ത കാറ്റാണ്. മഴയൊക്കെ കുറവാണ്, പിന്നെ നല്ല റോഡാണ്, നല്ല നഷ്ടസഹിത നല്ല അടിപൊളി റോഡാണ്. കുണ്ടും കുഴിയൊന്നുമില്ല. ഞങ്ങള് കിടന്നത് അവിടെ കണ്ട അതിന്റെ ഉള്ളിലാണ് നല്ല സൂപ്പർ രാവിലെ പല്ല് വെക്കാനുള്ള എല്ലാ ബാഷ്പേസും എല്ലാ വീട് പോലെ തന്നെയാണ്. ഞങ്ങളെ ഇവിടെ ചെന്നാലും ഞങ്ങളെ സ്വീകരിക്കാൻ ജനങ്ങൾ കാത്തിരിക്കുന്നത്. നല്ല നല്ല ഭക്ഷണം, നല്ല നല്ല കാറ്റാണ്, നല്ല ഒരു സ്പേസ് ആയിരുന്നു. ഇവിടെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. ഊട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി തൊഴിലാളികൾ ഹിന്ദിക്കാരെ അടങ്ങാറാക്കി, പൈസ കളവും കാര്യങ്ങളൊക്കെ. ഇത് നല്ല സ്പേസ് ആണ്, പാർക്കിംഗ് ഏരിയ. ഇത് മെയിൻ റോഡാണ്, ഇത് കണ്ട ഇത് മെയിൻ റോഡാണ്, ഈ കാണുന്ന മെയിൻ റോഡാണ് കണ്ട. ഇതിങ്ങനെ മെയിൻ റോഡാണ് കണ്ട. ഇത് പൊള്ളാച്ചിക്ക് പോകുന്ന വഴിയിലുള്ള റോഡുകളാണ്. പക്ഷേ കാറ്റിൽ നല്ല ഇതൊക്കെ ഇങ്ങനെ സെറ്ററൊക്കെ ഇട്ടിട്ടാണ് എന്ത് ചെയ്തത്, അന്ന് ഇറങ്ങിയത്. പിന്നെ നല്ലൊരു കമ്പനി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അച്ഛൻ ഇറക്കത്തിന് നല്ലവണ്ണം അങ്ങ് ഇറങ്ങി. ടയർഡായിട്ട് വന്നു, നല്ല ഉറങ്ങി. രണ്ടരയായപ്പോൾ എഴുന്നേറ്റു. ഒരു മൂന്ന് മണിയായപ്പോഴത്തേന് ഞാൻ പോയി ഫ്രഷായി വന്ന് ചായയും കുടിച്ചു. കാറ്റ് ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും, ഞങ്ങളിവിടുന്ന് മെല്ലെ പതിയെ നമ്മളെ വണ്ടിയാണ് ആയിരിക്കുന്നത്. നമ്മുടെ വണ്ടി അവിടെ വെച്ചേക്കണം. ഇത് എന്താ സംഭവം? അരളിയാണ്, അല്ലല്ലേ? ഞങ്ങള് കിടന്ന ക്യാബിൻ കണ്ട, അതാണ് ഞങ്ങളുടെ ക്യാബിൻ. ഞങ്ങളുടെ താജ്മഹൽ ഞങ്ങൾ അവിടെയാണ് കിടന്നിറങ്ങിയത്. അതിന്റെ ഉള്ളിലട്ടാ, അതിന്റെ ഉള്ളില് ശല്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഗ്ലാസ് എല്ലാം ഉണ്ട്, സൗകര്യങ്ങളുണ്ട്, വാതിലുണ്ട്, എല്ലാം ഉണ്ട്. വണ്ടി ഒന്നും പുറത്തു അകത്ത് കിടന്നു. മദീന ബേക്കറി, എന്താ അടിപൊളി, സൂപ്പർ ടീ, സ്നാക്സ്, കോഫി, എല്ലാം കൂൾ ഡ്രിങ്ക്സ്. എന്താ ടൂറിസ്റ്റ് വണ്ടികൾ തന്നെ, എന്താ ടൂറിസ്റ്റ്. ഇത് ഹോട്ടലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഹോട്ടല് താല്പര്യമാണെങ്കിൽ എടുക്കാം. കാരണം ഇതിങ്ങനെ വെറുതെ കിടന്ന് ഇതിൻ്റെ എല്ലാ നല്ല ഉള്ളേരി എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഹൈ ക്വാളിറ്റി ചെയറുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ഈ ഹോട്ടലിൻ്റെ റെൻ്റാണ്. ഇത് റെൻറ്റിനിട്ടേക്കണേ കേട്ടോ. 4500 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ വിസ്താരം, വിസ്തീർണങ്ങൾ. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ആളാണ്, തമിഴനാണ് പുള്ളി. പക്ഷേ പുള്ളി നല്ല മര്യാദയുള്ള ഒരാളാണ്. എല്ലാ സൗകര്യങ്ങളും പുള്ളി ഇത് ഈ ഹോട്ടലിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ബേക്കറി, ഇത് അത് വേറെ മലപ്പുറംകാരാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് ഇവിടുത്തെ ആളുടെ തന്നെ. ഇത് രണ്ടും പുള്ളിയുടെ തന്നെയാണ്, വാടക കൊടുത്തേക്കണേ. ഇത് മാത്രമേ ഇപ്പം ഇല്ല. ഹിന്ദിക്കാർ ജോലി ചെയ്ത് ആകെ ഇടങ്ങേറായ നല്ല സ്പേസാണ്. ഇത് കണ്ട ഹൈവേ ആണ്, ഹൈവേയുടെ തൊട്ടടുത്താണുള്ളത്. ഹൈവേ ആണ് കണ്ട. അതായത് പൊള്ളാച്ചി, കോയമ്പത്തൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോണ ആളുകൾക്ക് ഇവിടെ വന്ന്, വേറെ ഇവിടെ അടുത്തൊന്നും ഒരു ഹോട്ടലോ ബേക്കറിയോ ഒന്നും ഇല്ല, അടുത്ത് വന്നിരുന്ന് തന്നെ ഇത് കഴിക്കാൻ കണ്ട. ഇത്രയും സ്പേസ്, പാർക്കിംഗ് ഏരിയ, എല്ലാ സെറ്റപ്പും ഉണ്ട്.
നല്ല അടിപൊളിയായിട്ട് ബിസിനസ് തുടങ്ങിയാണ്ടല്ല ജീവിക്കാം. ഒരുപാട് മറ്റേ എന്താണ് മറ്റേ എന്താ ഇതിനെ പറയുന്നത് ആർത്തിയോടെ കൂടി വന്ന് ബിസിനസ് ചെയ്യരുത്. അത്യാവശ്യം മാത്രം കണ്ടോ വണ്ടികളൊക്കെ വന്ന് കയറണമല്ല. ഇപ്പോൾ ഒരു വണ്ടികൾ കണ്ട പാർക്കിങ് ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും കണ്ട ഹൈ സെറ്റപ്പാണ് കണ്ട ഇത്രയും സെറ്റപ്പ് ഉണ്ട്. ഇത്ര വണ്ടി വേണമെങ്കിലും ഇടാം. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ ഇതാണ് ഹോട്ടൽ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതാവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഇത്രയൊക്കെ സഹായങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. അതിക്ക് മേലെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മൾക്കില്ല. അപ്പോൾ പരമാവധി ഇത്രയും സഹായങ്ങൾ ജനങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ യൂട്യൂബായിട്ട് നടന്നിട്ട്? മനസ്സിലായോ? ജനങ്ങൾക്ക് ഗുണം ഉണ്ടാകണം. യൂട്യൂബ് കൊണ്ട് പണത്തിന് വേണ്ടി മാത്രം യൂട്യൂബ് കൊണ്ട് നമുക്ക് അതിനാവശ്യമില്ല. ഇതെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഗുണം ഉണ്ടാകണം. എന്ത് കാര്യം ചെയ്താലും ജനങ്ങൾക്ക് ഗുണമുണ്ടാകണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സമാധാനം സന്തോഷമായിട്ടിരിക്കുക, ശാന്തിയായിട്ടിരിക്കുക. പ്രാർത്ഥന കൈവിടരുത്. ഈശ്വരനെ വിളിക്കുക. പ്രപഞ്ചത്തെ പ്രണയിക്കുക, സ്നേഹിക്കുക. പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുക. വാൾപ്പാറ അല്ലേ? തൃച്ചി 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 എന്നാണ് വരുന്നത്. 65 കിലോമീറ്റർ. അവര് വന്ന വണ്ടിയാണ് അല്ലേ? ഫുൾ എൻജോയ്. എത്ര പേര് അണ്ണാ? 12. ബാക്കി എല്ലാം ഉറക്കമാണ്. ഇന്നലത്തെ ശാന്തി അടി. ഇതാണ് നമ്മുടെ മദീന ബേക്കറി. നമുക്ക് ടൈം എന്താ വെച്ചാ? 4:10. ആ 4:10. എങ്ങനെയുണ്ട് കാറ്റ്? കാറ്റാണെങ്കിൽ അങ്ങനെ തണുപ്പ് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇത് ഇട്ടിട്ടാണോ? മറ്റേ നല്ല കാറ്റാണ്. നല്ല രാവിലെ തന്നെ നല്ല റീഫ്രഷാണ്. നല്ല റീഫ്രഷ് അതാണ് ഈ തമിഴ്നാട്ടിലുള്ള പ്രത്യേകത. എപ്പോഴും നല്ല പോസിറ്റീവ് എനർജി. അതുകൊണ്ട് തമിഴ്നാടും തമിഴ് മക്കളും എല്ലാം ഇഷ്ടം. ഇവരുള്ള സ്വന്തം അതെ നമ്മുടെ ആളുകളാണെങ്കിൽ നമ്മെ വിളിച്ചതല്ലേ നമ്മുടെ ആളുകളായെല്ലാം. ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അല്ലേ? ഓക്കെ ഒരു മിനിറ്റ്. ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യുക. ഓക്കെ അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതാണ് ഹോട്ടൽ മദീന അല്ല ബേക്കറി, സോറി. ഓക്കെ.